ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നും നമ്മളൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയുമായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ശരി, നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് മൈസൂർപ്പഴമാണ് കേട്ടോ. ഒരു ആറേഴ് മൈസൂർപ്പഴം ഞാനിതുപോലെ തൊലയൊക്കെ കളഞ്ഞു കണ്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ ചിരവിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് അരക്കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ അല്പം അപ്പ സോഡയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കിത് കൈവെച്ചും കൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്കിത് പഴത്ത് തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്? നമുക്കിതിനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമല്ല, ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ടെടുത്തുങ്ങാണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണിട്ട് നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിത് എണ്ണയിലോട്ട് ഇട്ടെടുത്ത പാടന്നെ ഇളക്കിയൊന്നും കൊടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം നമ്മളിതൊന്ന് തിരിച്ചു മറിച്ചിട്ടെടുത്തുങ്ങാണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഫ്രീ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുത്തുകൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് മുരിച്ചിട്ടെടുക്കാം. അങ്ങനെ ഇതുവരെ നല്ല പോലെ തന്നെ ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് കേട്ടോ. എന്നാൽ കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വിട്ടുവരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് വേണം എനേബിൾ ചെയ്ത് വെക്കാനായിട്ട്. എങ്കിലേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളുടെ ഫോണിലോട്ട് ഇനിയും ഞാനിടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. എന്നാൽ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്.